ഹരി ഓം നമചണ്ഡാള രൂപായ. ഞാൻ വേട്ടുവ സമുദായാംഗമാണ്. അങ്ങനെയുള്ള ഞാനും എൻ്റെ സമുദായവും കൗളന്മാരാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ ജാതി മാത്രമല്ല, ഈ സമൂഹത്തിലെ ഓരോരോ ജാതികളും കൗളന്മാർ തന്നെയാണ്. കൗളന്മാരെന്ന് പറയുമ്പോൾ കൗളന്മാർ അവധൂതന്മാരാണ്, ഒരു വിഷയം പിന്നീട് പറയാം നമുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഇത്തരത്തിൽ കുലത്തിൽ വരിക, ജാതികൾ കുലത്തിൽ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു ജാതി താഴ്ന്നതോ മുകളിലോ ആവില്ല. കാരണം എല്ലാ ജാതികളും കുലമായി പരിണമിക്കും. കുലമെന്ന വാക്കിനർത്ഥം തന്നെ സജാതീയ സമൂഹ എന്നാണ്. അത് ഒരു വിഭാഗത്തിൽപ്പെട്ട, ഒരേ വിഭാഗത്തിൽപ്പെട്ട ഒരു പറ്റം ആളുകളുടെ കൂട്ടത്തെയാണ് കുലമെന്ന് പറയുന്നത്. അത് ജന്മം കൊണ്ടും, കുലം ജന്മം കൊണ്ടും ജ്ഞാനം കൊണ്ടും സിദ്ധിക്കും. വംശോ ദിവിത വിദ്യ ജന്മനി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് വിദ്യ കൊണ്ടും ജന്മം കൊണ്ടുമെല്ലാം വംശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജാതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കുലത്തിലാണ് വരിക, കുലമാണിതെല്ലാം. സജാത്യന്ത സമുദായ പ്രതിപാദനം ശാസ്ത്രമിതി കുലം എന്നാണ് സൗഭാഗ്യരത്നാകരം പറയുന്നത്. ഇങ്ങനെ സജാതീയമായിരിക്കുന്ന സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ, കൂട്ടത്തിൻ്റെ ശാസ്ത്രത്തെ നമ്മൾ ഓരോരുത്തരും പിൻപറ്റുക, അങ്ങനെ നമ്മൾ കൗളന്മാരായി മാറുന്നു. അത് ജന്മം കൊണ്ടും വിദ്യ കൊണ്ടും സാധിക്കുമെന്നും പറഞ്ഞു. അപ്പം ജന്മപാരമ്പര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് നമ്മൾ ഗുരുവിൻ്റെ കുലത്തിലേക്ക് ചേർക്കപ്പെടുന്നു. ഇത് മനു പറയുന്നു. അതുകൊണ്ട് മനു പറയുന്നുണ്ട് രണ്ട് തരം കുലങ്ങളുണ്ട്, ഒന്ന് ജന്മകുലമുണ്ട്, മറ്റൊന്ന് ഗുരുകുലമുണ്ട്. അത് ഏത് കുലത്തിൽ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. ഏതാണെങ്കിലും അതിൽ താഴ്ന്നതോ മുകളിലോ ഇല്ല, എല്ലാവരും കൗളന്മാരാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജാതിക്കും ഒരു കുലദേവതയും കുലാചാരങ്ങളും ഉണ്ടായിരിക്കും. സാധാരണ കുലദേവതയായിട്ട് കാണാം കാളിയെയോ അല്ലെങ്കിൽ ഭുവനേശ്വരിയെയോ അതല്ലെങ്കിൽ നീലി താരാസങ്കല്പത്തിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. ഇതിന് കാരണം കുലം എന്ന് പറഞ്ഞാൽ അമ്മയുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ കുലദേവതയെ ആരാധിക്കും, പ്രകൃതിയിൽ അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കും. താന്ത്രികന്മാർ പൗരോഹിത്യം കൊണ്ട് നടക്കുന്നവരല്ല, അവർ കർമ്മം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ കർമ്മം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ജന്മപാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടേതായിരിക്കുന്ന അറിവ്, ഓരോരുത്തരുടെ പാരമ്പര്യം പകർന്നു തന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായി. ഇന്ന് പലർക്കും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മഹത്വം തിരിച്ചറിയാം, മറ്റൊന്നാകുകയല്ല, ഇതിൻ്റെ മഹത്വം തിരിച്ചറിയാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കൗളനാണ്. നമുക്ക് കൗളനാണെന്ന് പുറത്ത് പറയുമ്പോൾ കൗളൻ്റെ സമ്പ്രദായ നാമം ചോദിക്കുമ്പോൾ, ഏത് സമ്പ്രദായം എന്ന് ചോദിക്കുമ്പോൾ ഒരു സംശയമില്ലാതെ നിങ്ങളുടെ ജാതി നാമം പറയാൻ പറ്റും. അതുകൊണ്ട് ജാതി താഴ്ന്നതാണെന്നുള്ളൊരു ബോധവും വേണ്ട, ഉയർന്നതാണെന്നും കരുതേണ്ട, കൗളനാണ്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുമ്പോൾ അറിയാം, ബാഹ്യ ആചാരങ്ങൾക്കപ്പുറം ആന്തരികമായൊരു വലിയ യോഗാ പദ്ധതിയാണ് കൗളം അല്ലെങ്കിൽ കുല പദ്ധതി. ആ ആന്തരികമായിരിക്കുന്ന യോഗ പദ്ധതിയും എല്ലാവരുടെ തറവാട്ടിലും കുടുംബത്തിലും പാരമ്പര്യത്തിലും ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ കു എന്ന് പറയുമ്പോൾ, നമ്മളെ കുലത്തിലെ കു എന്ന് പറയുമ്പോൾ പൃഥ്വിതത്വാത്മക മൂലാധാര ചക്രമാണ്. നമ്മുടെ മൂലാധാര ചക്രത്തെ കുറിക്കുന്നതാണ് കുഖാരം. അത് പൃഥ്വിയുമായി ബന്ധപ്പെട്ടതാണ്, ഭൂമി തത്വമാണ്. ലകാരം എന്ന് പറയുന്നത് പരാശക്തി കുണ്ഡലിനിയാണ്, പരാശക്തിയായിരിക്കുന്ന കുണ്ഡലിനിയാണ് ലകാരം. അപ്പോൾ ആ മൂലാധാര ചക്രത്തിലിരിക്കുന്ന കുണ്ഡലിനിയാണ് നമ്മളുടെ ഓരോരുത്തരും കുലം. അപ്പോൾ ആ കുണ്ഡലിനി പരമേശ്വരനുമായി ചേരുമ്പോൾ, അകുലമായിരിക്കുന്ന പരമേശ്വരനുമായി ചേരുന്ന യോഗ പദ്ധതി, താന്ത്രിക യോഗ പദ്ധതിയാണ് യഥാർത്ഥ കൗള പദ്ധതി, കുല പദ്ധതി. അതും എല്ലാവരും അനുഭവിച്ചിരുന്നു, പിൻപറ്റിയിരുന്നു, എല്ലാവരും യോഗികളായിരുന്നു. എന്നാൽ യോഗിയുടേതായിരിക്കുന്ന ആടയാഭരണങ്ങളും വേഷവിധാനങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ട് സ്വന്തം പാരമ്പര്യ മഹത്വം മനസ്സിലാക്കി, സ്വന്തം ജാതിയുടെ മഹത്വം മനസ്സിലാക്കി, മറ്റുള്ളവനെ താഴ്ന്നു കാണാതെ സ്വയമേവ മറ്റുള്ളവരെല്ലാം ഒന്നായി കാണുന്ന ഒരു കൗളനായി മാറിക്കൊണ്ട് സ്വയം ഉയരുക, ഉണരുക. എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ ആചാര്യന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീ ഗുരു ശ്രീ പാദുകം പൂജയാമി.